അലി അസ്കർ ഹുദവി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തു. അത് ചെയ്തപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്. അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് പല കാര്യങ്ങളും സമൂഹത്തോട് പറയാനുണ്ടാവും. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയകൾ നമുക്ക് തരുന്നത്. അപ്പോൾ അദ്ദേഹം ഇതുവരെ ഫോളോ ചെയ്ത ഒരു വിശ്വാസം, തീർച്ചയായിട്ടും അദ്ദേഹം കറ കളഞ്ഞ ഒരു വിശ്വാസം ഫോളോ ചെയ്തൊരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവരൊന്നിപ്പോൾ ജസ്ലാ മടശ്ശേരിയെ പോലെയുള്ള യുക്തിവാദികൾ, അവർ വിശ്വാസം ആദ്യം തൊട്ടേ ഫോളോ ചെയ്യാത്തവരാണ്, കുട്ടിക്കാലം തൊട്ടേ വിമർശിക്കുന്നവരാണ്. കാരണം എനിക്കറിയുന്നുണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം അതല്ല, ഇദ്ദേഹം കറ കളഞ്ഞൊരു വിശ്വാസം ഫോളോ ചെയ്തവരാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹം ഫോളോ ചെയ്തൊരു വിശ്വാസം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റും. അദ്ദേഹം പോയി കഴിഞ്ഞതെന്ന് വെച്ചാൽ ചില അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ചില ഓർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം യുക്തവാദത്തിലേക്ക് എത്തിപ്പെട്ടാലും സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നിലനിർത്തേണ്ട ഒരു സിസ്റ്റമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഫോളോ ചെയ്ത നല്ലൊരു ശീലം എന്നുള്ളത് ഒരു 4:45 അദ്ദേഹം എഴുന്നേറ്റു എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് 4:30 എഴുന്നേറ്റ് കൊണ്ട് അദ്ദേഹം കയ്യും കാലും അല്ലെങ്കിൽ കുളിച്ചോ വൃത്തിയായി എന്നുള്ളതാണ്. കുളിച്ച് വൃത്തിയായിട്ടുണ്ടാവും ആ ഒരു കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പണ്ഡിതനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഒരു മതസ്ഥാപനത്തിൽ പഠിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും ആ സിസ്റ്റം ഫോളോ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. കുളിച്ച് വൃത്തിയായി എന്നുള്ളതാണ്. ഒരു 4:30 എഴുന്നേറ്റിട്ട് കുളിച്ച് വൃത്തിയായിട്ട് രാവിലെ നല്ല തണുത്ത വെള്ളമൊക്കെ പതിഞ്ഞുകൊണ്ട് ആ ഒരു വാട്ടർ മെഡിറ്റേഷൻ ആസ്വദിക്കാനുള്ള വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം യുക്തിവാദ പ്രസ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞാലും ആ ഒരു സിസ്റ്റം നിലനിർത്തുന്നത് സൈക്കോളജിക്കലായിട്ടും ഹെൽത്തി ആയിട്ടും വളരെ ഉപകാരപ്രദമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമസ്കാരത്തിൻ്റെ മുമ്പ്, ഒരു മെഡിറ്റേഷൻ്റെ മുമ്പ് അദ്ദേഹം തഹജ്ജുദ് എന്നറിയപ്പെടുന്ന രാത്രികാലങ്ങളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തൊരു പ്രാർത്ഥന അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടാവും. ആ ഒരു മെഡിറ്റേഷൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും. അനന്തവിശാലമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ ഞാനെന്ന വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് ഏറ്റവും ബോധിപ്പിച്ചു കൊടുക്കുന്ന ഒരു മെഡിറ്റേഷനാണത്, അല്ലെങ്കിൽ ഒരു നമസ്കാരമാണത്. ആ അദ്ദേഹം ഉരിയിട്ട ഓരോ അറബി വാക്കുകളും അതിൻ്റെ അർത്ഥസഹിതം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പ്രവേശിച്ചത് ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളും ഒരുപാട് ഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അനന്ത വിശാലമായ സാധ്യത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയെ ശാക്തീകരിക്കുന്ന ഒരു മെഡിറ്റേഷനിലായിരുന്നു അദ്ദേഹം ഒഴുകിയിരുന്നത്. ഈ വിശ്വന്മാല പ്രപഞ്ചത്തിൽ നമ്മൾ ജീവൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തൊരു മെഡിറ്റേഷൻ, ഈ ഒരു മുറ എത്ര യുക്തമായി ചിന്തിച്ചാലും നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ബെനിഫിറ്റാണ്. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ നമ്മുടെ ലൈഫിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന് വളരെ ഹെൽപ്ഫുള്ളായതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്തിരുന്നു, ആ സിസ്റ്റം നിങ്ങൾ അനുവർത്തിക്കണം എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ കരുത്തുള്ളവൻ ദൈവമാണ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് അദ്ദേഹം കാതുകളിൽ മുഴങ്ങിക്കെട്ടിരുന്നു. രാവിലെ മൂരി ഉറക്കം ഉറങ്ങുന്നതിനേക്കാളും ഭേദം ദൈവത്തിനുള്ള സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു വിശാല ശക്തിയിലേക്ക് അവർപ്പിച്ചുകൊണ്ട് ഈ വിശാലമായ ദൈവമെന്ന ശക്തിയാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റെല്ലാത്തിനെയും നിസ്സാരമാക്കിക്കൊണ്ട് പിന്നീട് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധിയുണ്ടെങ്കിൽ ഈ വലിയ ശക്തിയാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയവൻ എന്നുള്ളത്. ദൈവമാണ് വലിയവൻ, ഈശ്വരനാണ് വലിയവൻ, അള്ളാഹുവാണ് വലിയവൻ, ഗോഡാണ് വലിയവൻ, മറ്റെന്ത് ഭാഷയിൽ എന്താണോ പറയുന്നത് അതാണ് വലിയവനെന്ന് പറയുന്ന ഈ ഒരു അറബി വാക്കിലായിരിക്കും അദ്ദേഹം കേട്ടിരിക്കുക. അള്ളാഹു അക്ബർ എന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ദൈവമാണ് ഏറ്റവും വലിയവൻ എന്നുള്ളൊരു പ്രതിജ്ഞയാണ്. അതെല്ലാ മതസ്ഥരും ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രതിജ്ഞയാണ്. ഏറ്റവും വലിയ ശക്തിയുള്ള എന്തോ ഒന്ന് ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന, ഈ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്ന എന്തോ ഒരു വലിയ ശക്തി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ അത് ചെറുതായി പോവും, അതൊന്നും പോരാ, അതിനും വലിയ എന്തോ ഒരു ശക്തി. അത് യുക്തമായി ചിന്തിച്ചാണെങ്കിലും എന്തോ ഒരു സത്ത ഇത് നിയന്ത്രിക്കുന്നതിനുണ്ട് എന്ന് പറയുകയും അതിലെ അതാണ് വലുത്, അതിനപ്പുറം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നിസ്സാരമാണ് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് അദ്ദേഹം നഷ്ടപ്പെടുന്നത്. ലോകത്ത് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും, എന്തെങ്കിലും ഭരണകൂടങ്ങൾ ഭീകരത ഭരണകൂട ഭീകരതയും വർഗീയവാദവും തീവ്രവാദവും എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ ഒരു ശക്തിയുടെ ഗെയിമിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പം അദ്ദേഹത്തിൻ്റെ ആ സിസ്റ്റം അദ്ദേഹത്തിന് നൽകിയൊരു സ്വസ്ഥത ഉണ്ടായിരുന്നു, നമുക്കും നൽകുന്നൊരു സ്വസ്ഥത ഉണ്ടായിരിക്കും. പലപ്പോഴും മനുഷ്യർക്ക് അതാണ് നഷ്ടപ്പെടുന്നത്.
ഇനി ഈ ദൈവം ഇതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാലും അതിനെ അതിൻ്റെതായ രീതിയിൽ കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ദൈവവിശ്വാസം പോലും മനുഷ്യന് സ്വസ്ഥത നൽകാത്തത്. ദൈവം കാണിക്കുന്ന വികൃതിയുടെ പേരിൽ നമ്മൾ എന്തിന് അസ്വസ്ഥരാവണം? നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് പട്ടിണി പാവങ്ങളുടെ പട്ടിണിയെക്കുറിച്ചും നമ്മുടെ സ്വസ്ഥത നമ്മുടെ ബേസിക് ലൈഫിനും ഉണ്ടാകുന്ന ഭീഷണികളെക്കുറിച്ചൊക്കെയാണ്. ദൈവം എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഇവിടെ കാണിക്കുന്ന ഗെയിമുകളാണത്. ഒരു നാട്ടിലൊരു പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അതിനെല്ലാം മേലെ ദൈവം എന്നൊരു ശക്തിയാണ് എന്ന് വിശ്വസിച്ച് പോരുന്നവരാണ് 90% മതവിശ്വാസികളും. അതിലെങ്കിലും എന്തോ ഒരു ശക്തി ഇതിൻ്റെയൊക്കെ പിറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ബാക്കി വരുന്ന 10 അല്ലെങ്കിൽ കൂടി വരുന്നു എന്നാണ് പറയുന്നത് യുക്തിവാദികൾ. അങ്ങനെയാണെങ്കിൽ ആ യുക്തിവാദികളും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ 100-ൽ 100 പേരും എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ടുണ്ടാകുന്നു. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ അതാണ് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒക്കെ ഉന്നതികളിലേക്ക് നമ്മൾ എത്തുമ്പം ശാസ്ത്രം പോലും ദൈവത്തെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു ശാസ്ത്രീയ മേഖലയാണ് ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞത്. ക്വാണ്ടം പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ എങ്ങനെ വരുതിയിൽ വരുത്താം, എങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നു, എങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും ശക്തമായ ശക്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളാണ് എനിക്കുള്ളത്. മറ്റെല്ലാ പ്രസംഗരേക്കാളും ഒരുപാട് വിഷയങ്ങൾ മാനേജ് ചെയ്യേണ്ട ഒരവസ്ഥയുള്ളത്. എൻ്റെ വ്ളോഗുകൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക്, മെഡിക്കൽ വിഷയങ്ങൾ, മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ മെഡിക്കൽ വിഷയങ്ങൾ, ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ട് എങ്ങനെ നമ്മുടെ മനസ്സിനേക്കുന്ന ന്യൂറോ സയൻറ്റിഫിക് വിഷയങ്ങൾ, ഒരു പ്രിവൻറ്റീവ് കാർഡിയോളജി ഡിപ്ലോമ ഹാർഡ് എന്നതിൽ പ്രിവൻറ്റീവ് കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരു MSc സൈക്കോളജി കഴിഞ്ഞതുകൊണ്ട് MSc സൈക്കോളജിയായിട്ട് ബന്ധപ്പെങ്ങൾ, ഒരുപാട് NLP വിഷയങ്ങൾ, മൈൻഡ്ഫുൾനെസ്, അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിലേറെ വീഡിയോ ഒക്കെ ഒരു ദിവസം ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് അത്തരം കാര്യങ്ങൾ ഞാൻ പറയാനുള്ളത്. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളെല്ലാം ആയുസ് ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവം കനിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അന്ന് ആ ഒരു പാഠശാലയിലും മറ്റും വെച്ച് പഠിച്ച ആ ഒരു സിസ്റ്റത്തെ ഈ ഒരു യുക്തിവാദ യുക്തമായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് അദ്ദേഹം നിലനിർത്തുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്ന മറ്റൊരു കാര്യം, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തൊരു വ്യക്തിയായിരിക്കും അദ്ദേഹം. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്ലാ മാടശ്ശേരി എന്ന് പറയുന്ന ഒരു യുക്തിവാദി എൻ്റെ ഫ്രണ്ടാണെങ്കിലും അവരെക്കുറിച്ച് ഞാനത് പറയില്ല. കാരണം അവർ ആ ഒരു സിസ്റ്റത്തിലൂടെ ജീവിച്ചവരല്ല. ആ ഒരു പെൺകുട്ടിയെ എനിക്ക് പലപ്പോഴായിട്ട് കാണുന്നതും എന്നോട് നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്നതും ഒരുപാട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിനൊക്കെ ഞാൻ തന്നെ സൈൻ ചെയ്ത് കൊടുത്തത് അതാണ് എനിക്കറിയാം. അതുകൊണ്ട് പറയും അവൾക്ക് ആ ഒരു ആദ്യം തൊട്ടേ ഒരു വിമർശന സ്വഭാവമുള്ളവരാണ്. കുട്ടിക്കാലം തൊട്ടേ അതുണ്ട്. ഒരു പക്ഷേ അവരെ വീടുകൾ കണ്ട സാഹചര്യത്തോടൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു പ്രേരണയായിരിക്കും. പക്ഷെ അലിയാസ്കർ ഉദവി അതല്ല. അദ്ദേഹം ഈ ഒരു സിസ്റ്റം അനുസരിച്ച് ജീവിച്ചവരാണ്. അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിർവഹിച്ച ആളാണ്. തീർച്ചയായിട്ടും നമുക്ക് ക്ഷമ കൈവരിക്കാൻ, നമ്മളോട് ഭക്ഷണത്തിലുള്ള ആർത്തി നിയന്ത്രിക്കാൻ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റ്, എൻ്റെ എക്സസൈസിൻ്റെ ടൈം പോകുമെന്നുള്ളതുകൊണ്ടാട്ടോ അത് നോക്കുന്നു. ഒരിക്കലും നമ്മൾ എന്ത് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ടൈം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. കുറച്ചുകൂടി സമയം ഉണ്ടാവുണ്ട് ഞാൻ പറയാം. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അത് നമ്മളെ ഹെൽത്തിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ള അദ്ദേഹം ആ ഒരു സിസ്റ്റം അതിൽ നിന്ന് ഫോളോ ചെയ്ത ഒരു സിസ്റ്റം, ആഴ്ചയിൽ 2 പ്രാവശ്യം ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു പക്ഷേ അത് മതാധിഷ്ഠിതമായി മാറേണ്ട, മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വെള്ളം കുടിച്ചുകൊണ്ട് ഒരു 16:8 ratio ഫോളോ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. മതം, ഞാൻ ഇത് അദ്ദേഹത്തോട് പറയാൻ കാണുന്നറിയോ, മതം ഉണ്ടാക്കിക്കൊട്ട ഒരു സിസ്റ്റമിക്കായിട്ടുള്ള സിസ്റ്റം ഉണ്ട്, നിർബന്ധിതമായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു സൈക്കോളജിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊള്ളേണ്ട പാടാണ് പറയുന്നത്, അല്ലാതെ അദ്ദേഹം മതത്തിലേക്ക് തിരികെ പോകണം എന്നുള്ളതല്ല പറയുന്നത്. ആ മതത്തിൽ നിന്ന് അദ്ദേഹത്തെ കിട്ടിയ സിസ്റ്റം, ഈ യുക്തിവാദ ഒരു യുക്തമായിട്ട് മറ്റൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ഫോളോ ചെയ്യാനുള്ള ചില ഹിൻസ് മാത്രമാണ് ഞാൻ നൽകുന്നത്. പലപ്പോഴും നമുക്കൊരു പ്രശ്നം എന്താ പറയുക, നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പം അതിൽ നിന്നുള്ള എല്ലാം അങ്ങോട്ട് വിമർശിക്കണം എന്ന് തോന്നിപ്പോവും, അത് ഫോളോ ചെയ്ത് എല്ലാ സിസ്റ്റവും ഒഴിവാക്കണം എന്നുള്ളൊരവസ്ഥ വന്നുകൊണ്ട് പോകും. അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട നല്ല പാഠങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം നിലകൊണ്ട മതത്തിൽ അദ്ദേഹം ഫോളോ ചെയ്ത മറ്റൊരു രീതി എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ 5 segments തിരിച്ചു എന്നുള്ളതാണ്. ഇന്ന് സൈക്കോളജി ഏറ്റവും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ലൈഫിലെ 5 ദിവസം ഒരു ദിവസത്തെ പല സെഗ്മെൻറ്റുകളായി തിരിക്കുക, എന്നിട്ട് ആ സെഗ്മെൻറ്റിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. അതിനൊരോ മെഡിറ്റേഷനിലൂടെയാണ് അദ്ദേഹം ഒന്ന് തുടങ്ങിപ്പോകുന്നത്. 5 നേരത്തെ നമസ്കാരങ്ങൾ, കൈയും കാലൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു ബ്യൂട്ടി, നമ്മുടെ ശരീരത്തിൻ്റെ ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു വാട്ടർ മെഡിറ്റേഷൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാഹചര്യം. നമ്മുടെ ജീവിത സൃഷ്ടിപ്പ് തന്നെ വെള്ളം കൊണ്ടാണല്ലോ. ആ വെള്ളത്തിലോട് നമ്മൾ അലിഞ്ഞു ചേരുന്നൊരവസ്ഥ,
അത് മേൽപ്പതിമുണ്ടാകുന്ന ഒരു സുഖം, അതിൻ്റെ സുഗന്ധം, ഇതൊക്കെ 5 നേരം വ്യക്തമായിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് വളരെ കറകറഞ്ഞൊരു സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിൽ അഴുക്കുകളൊക്കെ ഒഴിവാക്കാനും വളരെ നല്ല സൂക്ഷ്മമായിട്ടാണ് ചെയ്തത്. ഇവിടെയൊക്കെ കണ്ണിലും മൂക്കിലും ഒക്കെ ചീറ്റിക്കൊണ്ട് ഇടയിലുള്ള വൃത്തികേടാവുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ ഹൈജീന് വളരെ നല്ല ഒരു ഇമ്പോർട്ടൻസ് നൽകിയൊരു കാര്യമാണ്. ആ ഒരു സിസ്റ്റവും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിന് വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാവണമെന്നില്ല, വേറെ എന്ത് രീതിയിലാണെങ്കിലും അത് ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ അദ്ദേഹം കുറേ കാലങ്ങളായി പഠിച്ച ആ ഒരു ശീലവും ഉപേക്ഷിക്കാതെ നിലനിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ശരീരം, നമ്മൾ ഈ COVID-19 ഒക്കെ സമയത്ത് നമ്മളത് മനസ്സിലാക്കിയതുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങളൊന്നിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ആ നിങ്ങൾ മുമ്പ് ഫോളോ ചെയ്ത ഇതുപോലുള്ള ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ചിട്ടകൾ ഒഴിവാക്കാതെ നോക്കണം. കാരണം ഇത് വിമർശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ അങ്ങോട്ട് പറ്റ വിമർശിക്കുക, നിങ്ങൾ വെള്ളം തന്നെ കൈകരുത് എന്നുള്ള രീതിയിൽ വരെ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ അതാണ്, അതിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം ചെയ്തു പോകുന്ന മെഡിറ്റേഷൻ, നിർബന്ധമായിട്ടുള്ള മെഡിറ്റേഷനുകൾ, നമസ്കാരങ്ങൾ, ശാരീരികമായിട്ടുള്ള യോഗാമുറകൾ, എല്ലാ മസിലുകളും ചലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശാരീരിക യോഗയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ഏറ്റവും ലേറ്റസ്റ്റ് വല്ലാതെ അങ്ങോട്ട് സ്ട്രെസ്ഫുൾ ആവാത്ത രീതിയിൽ നമ്മൾ കൈകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ കൈകൾ ഈ നെഞ്ചിലോട്ട് കൊണ്ടുവന്ന് പിന്നീട് താഴോട്ട് കൊണ്ടുവന്ന് സുജിലോട്ട് പോയി ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു ചെറിയ വ്യായാമം 5 നേരങ്ങളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ലഭിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ ഒരു സിസ്റ്റവും, അത് മറ്റൊരു രീതിയിലാണെങ്കിൽ അങ്ങനെ പുഷപ്പായിട്ടാണെങ്കിൽ, അങ്ങനെ പുള്ളപ്പായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ യോഗയിൽ നമ്മൾ അനുവർത്തിച്ച് വരുന്ന ഏതെങ്കിലും യോഗ മുറകളായിട്ട് അങ്ങനെ ഓരോ 5 സമയങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു മെഡിറ്റേഷനും അദ്ദേഹത്തിന് ഇനി മറ്റെന്തെങ്കിലും രീതിയിലായിക്കോട്ടെ, ഒരു നമ്മൾ സാധാരണ ചെയ്യുന്ന ധ്യാനം പോലെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു സിസ്റ്റം നിലനിർത്തുന്നത്, നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം അനുവർത്തിച്ച് പോകുന്ന മറ്റൊരു കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് 2.5% നിർബന്ധമായിട്ടും മറ്റ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും നിർവഹിക്കാനുള്ളൊരു പ്രേരണ അദ്ദേഹം ഉപേക്ഷിച്ച സിസ്റ്റം അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. അതും അദ്ദേഹം ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം. പലപ്പോഴും യുക്തിവാദത്തിലൂടെയൊക്കെ വരാൻ തന്നെ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത് കൊടുക്കണ്ടല്ലോ, അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇങ്ങനെ ഫണ്ട് കൊടുക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹം ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് അദ്ദേഹം 2.5 എന്നുള്ളതിൽ നിന്ന് 15-ഓ 25-ഓ നിർബന്ധമായി കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിക്കോട്ടെ, അത്രേ കൊടുക്കാം കേട്ടോ, എത്രയും കൊടുക്കാം, അതുണ്ടായിക്കോട്ടെ. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ, രോഗികളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിസ്റ്റം, അദ്ദേഹത്തിന് നൽകിയ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ അദ്ദേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു മറ്റു കാര്യം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അത് അദ്ദേഹം നിലകൊണ്ട സിസ്റ്റത്തിലും അതിലെ ജാതിയും അതും നോക്കാതെ നോക്കണമെന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അയൽവാസി ഒരു പക്ഷേ ഒരു മുസ്ലിം വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതൊരു വിശ്വാസിയാണെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാം മതവിശ്വാസത്തോട് കുറച്ച് എതിർപ്പ് വരാനുള്ളൊരു മനസ്സുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കാതെ നിങ്ങൾ അയൽവാസി പട്ടിണിപ്പാവമാണെങ്കിൽ, അദ്ദേഹം പട്ടിണിപ്പാവം ഒരു മുസ്ലിം ആണെങ്കിലും അദ്ദേഹത്തെ ഒരു വിവേചനവും വിവേചനവും കാണാത്ത രീതിയിൽ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾ നിലനിർത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം സിസ്റ്റമിക്കായിട്ട് ഫോളോ ചെയ്തൊരു കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പം കാണിച്ച മര്യാദകൾ, കുളിക്കുമ്പം കാണിച്ച മര്യാദകൾ, നിങ്ങൾ അങ്ങോട്ട് കയറുമ്പം ചെയ്ത കാര്യങ്ങൾ, ഇങ്ങോട്ട് കയറുമ്പോൾ ചെലങ്ങിയ പ്രാർത്ഥനകൾ, ഇതിലെല്ലാം നല്ല നല്ല അഫർമേഷൻസുകളുണ്ട്. നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒക്കെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. ആ അഫർമേഷൻസ്, അത് നമുക്ക് മാനസികമായിട്ട് ശുദ്ധീകരിക്കാനുള്ള ഒരു ശക്തി കൂടി നൽകുന്ന അഫർമേഷനുകളാണ്. ഈ അഫർമേഷനുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇന്ന് മോഡേൺ സയൻസ്, സൈക്കോളജിയും മോഡേൺ ന്യൂറൻ സയൻസും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. അതും അദ്ദേഹം ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിന് വളരെ നല്ലതായിരിക്കും. അത് ആ ഒരു സിസ്റ്റം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തൊരു സിസ്റ്റമാണ് എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ വിമർശിക്കാതെ, അത് എന്നിങ്ങനെ എനിക്ക് അദ്ദേഹം ഇത്രയും നാൾ പഠിച്ച സിസ്റ്റത്തെ എങ്ങനെ എൻ്റെ യുക്തമായിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് പരിവർത്തനം ചെയ്യാം എന്നുള്ളതായിരിക്കണം അദ്ദേഹം ചിന്തിക്കേണ്ടത്. അതുപോലെ അദ്ദേഹം അനുവർത്തിച്ചു പോന്ന മറ്റൊരു
കാര്യമെന്ന് പറഞ്ഞാൽ അറിവ് നേടാനുള്ളൊരു സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് സിസ്റ്റം ഫോളോ ചെയ്ത് അദ്ദേഹത്തിന് നൽകിയൊരു സ്വാതന്ത്ര്യമാണ്. അത് തന്നെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്, അറിവ് നേടാനുള്ളൊരു സ്വാതന്ത്ര്യം. അറിവിനെ നിങ്ങൾ ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കുവീൻ എന്നാണ് ആ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ പറഞ്ഞത്. അതിനെ വിമർശിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഇന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് അന്ത്യപ്രവാചകനെ തൊട്ട് ആദ്യ പ്രവാചകനെ തൊട്ട് അതിനിടയിലുള്ള മോശ, ഈസ, യേശു, ബുദ്ധൻ, അതുപോലുള്ള എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും, ലാവോസു, കൺഫ്യൂഷ്യസ്, ഇവരൊക്കെ പ്രവാചകന്മാരാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പഠിച്ചതും അങ്ങനെയാണ് ആയിരിക്കാം, കാരണം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു എന്നാണ് പറയുന്നത്. നവോത്ഥാന നായകന്മാരാണ് അവർ. ആ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാക്കി. അവർ അന്ത്യപ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് നബി. ഇവരിലൊക്കെ വിശ്വസിക്കണമെന്നാണ് അദ്ദേഹം പഠിച്ചത്, ഇവരിലൊക്കെ വിശ്വസിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു അദ്ദേഹം നിലകൊണ്ട മതം മറ്റൊന്നിനെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാത്തത്. ഇപ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അവരൊക്കെ ഉണ്ടാക്കിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ വളരെ ചെറുതൊന്നല്ല. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണകൂട ഭീകരതകൾക്കെതിരെയും ഭരണകൂട അന്യായങ്ങൾക്കെതിരെയും ശബ്ദിച്ച മഹാമനുഷ്യന്മാർ തന്നെയായിരുന്നു അവർ. നിങ്ങൾ ശ്രീബുദ്ധൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാലും, മുഹമ്മദ് നബിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാലും, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാലും, മോശ, എബ്രഹാം, അങ്ങനെ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാലും അത് കാണാം. നമ്മുടെ ഭാരത, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പല ആചാര്യന്മാരുടെയും വാക്കുകളുടെയും പ്രവൃത്തികളും അവരെഴുതിയ ഗ്രന്ഥങ്ങളിലൂടെയും അതെല്ലാം നമുക്ക് കാണാം. ഒരുപാട് മഹർഷിമാരുടെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നത് ഈ ഒരു അനന്തവിശാലമായിട്ടുള്ള ഒരു പ്രാപഞ്ചിക ശക്തിയിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് ഈ ലൈഫിൽ നമുക്ക് സമാധാനം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കും. ഇതിനൊക്കെ വിമർശിക്കാനുള്ള ടെൻഡൻസി അദ്ദേഹത്തിനുണ്ടാവും. അതിന് പകരം നിങ്ങൾ അദ്ദേഹം പഠിച്ച ആ ഒരു മതത്തിലൂടെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനെയും വിമർശിക്കാതെ എന്നാൽ സ്വന്തം ആശയത്തിന് നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിന് അതിനെ വിമർശിക്കാനുള്ള ടെൻഡൻസിയും ഉണ്ടാവും. പ്രത്യേകിച്ച് അദ്ദേഹം ഉപേക്ഷിച്ച മതത്തെ വിമർശിച്ചുകൊണ്ട് അതിൽ കേന്ദ്രീകരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.